ഇപ്പൊ സുരാജേട്ടനെ കാണുമ്പോ ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ദശമൂല ദാമു ഇത്ര ഹിറ്റാണല്ലോ, ചേട്ടൻ ആ ട്രോള് കാണാറുണ്ടോ? ഗിഫ്റ്റ് ഗിഫ്റ്റ് ഏ പിന്നെയും കിട്ടി ഗിഫ്റ്റ് കോട്ടെ തുറന്നോക്ക് കലണ്ടർ. അത് മാതൃഭൂമിയുടെ ഒരു കലണ്ടർ ഉണ്ട്. എന്താണ് ഫുട്ബോള് റെഡ് മൈക്കെന്ന് ഏഴ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഏഴ് ടിക്കറ്റ് ഇതിൻ്റെ ഒപ്പം നോട്ടീസ് ഉണ്ട്. ഇതാണപ്പോൾ പരിപാടി, മഹാമേള, മാതൃഭൂമി മഹാമേള, ക്രിസ്മസും ന്യൂ ഇയർ മനോഹരമാക്കാം എന്നൊക്കെ പറഞ്ഞേക്കണം. ഇതിനകത്ത് ഫ്ലവർ ഷോ ഉണ്ട്, വ്യാപാര മേളയുണ്ട്, ഓട്ടോ ഷോ ഉണ്ട്, കലാസന്ധ്യ ഉണ്ട്. മെയിൻ പരിപാടി നമ്മുടെ ഫുഡ് ഫെസ്റ്റിവലാണ്. നമുക്കതിന് പോവാം. വേറെ എന്തൊക്കെ ഗിഫ്റ്റ് ഉണ്ടോ നമുക്ക്? നല്ല അടിപൊളി കപ്പ്, റെഡ് മൈക്ക്, കുറേ പാത്രങ്ങൾ. ഇത് എന്ത് കമ്പനി? നോൾട്ട. നോൾട്ടയുടെ അഞ്ചാറ് പാത്രമൊക്കെ ഉണ്ട്. പിന്നെയാണ് വേറെ സാധനം കോട്ടാ ബാഹുബലി. ഓ ഇവിടെ അയ്യോ, ഫാമിലി കൂടെ ഇത് നാട്ടാർക്കൊത്തം കയറലേ കൂടെ ക്ലബ് ഓഫ് ഹോം. ക്ലബ് ഓഫ് ക്ലബ് ഷേ ക്ലബ് ഓഫ് ഹോം ക്ലബ് ഓഫ് എമ്മിൻ്റെ കൂടെ ഉണ്ടോ? എന്ത് വലിയ കൂടെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആ പരിപാടിയിൽ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കണ്ടേ? നേരെ അങ്ങനെ ഇടാം. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് കാലൂര്. ദേ മാതൃഭൂമി മഹാമേള കണ്ട അകത്ത് പാട്ടി വെച്ചിട്ടുണ്ട്. കോപ്പറേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. മിക്കാറും പണിയാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അയ്യോ, ഞാൻ നമ്മളെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ വിളിക്കേണ്ടി വരും. ആദ്യമായിട്ടാണ് ഇത്. സൂരജ് ടെക്കി ടെക് എന്നൊരു ചാനൽ ഉണ്ട് അല്ലേ? ഉണ്ടല്ലോ, എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഒരാൾ കൂടി വരാനുണ്ട് ദീപക്. അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഡിസംബർ 19 മുതൽ 30 വരെ ഈ പരിപാടി ഉണ്ട് കേട്ടോ. 70 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വരാം. 2 മണി മുതൽ രാത്രി 9 വരെ ഉണ്ട്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ദീപക് ബ്രോ. ഹായ്, വിശേഷം? സുഖം. കുറെ നാളായി. ഇങ്ങനെ ഒരു ഫുഡ് ബ്ലോഗർ ആണ് കേട്ടോ അല്ലേ? ഫുഡൊക്കെ ചെയ്യുന്നു, അതായത് ഫുഡിന്റെ വീഡിയോസ് ആണ് നമ്മൾ ചെയ്യാറ്. മെയിനായിട്ട് ഫുഡാണ്. യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. അപ്പൊ ദീപക്കായിട്ട് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. വല്ലപ്പോഴാണ് കാണുന്നല്ലേ? തിരുവനന്തപുരത്ത് നിന്ന് വന്നേ. പിന്നെ ഞാൻ ഇപ്പൊ കൊച്ചിക്ക് വന്നു. അപ്പൊ കൊച്ചിക്ക് വന്നിട്ട് ചേർന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളെ ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കാറുണ്ട്, പക്ഷെ ഇപ്പോഴാണ് കാണാറുണ്ട്. സമയം കിട്ടിയത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ പരിപാടിയും നമുക്ക് പരിപാടിയാണ്. നമ്മളിവിടെ വന്നപ്പോഴാണ് എന്റെ ദൈവമേ, ഒരു നിറച്ച് കൗണ്ടറാണല്ലോ. ഇതിപ്പോ ഏത് ഇന്നും ഇത് കണ്ടോ, ഒരു ഒരു ഹാള് മൊത്തം ഫുഡിന്റെ ഏരിയ ആണ്. എല്ലാം വെറൈറ്റി ഓരോ ഇതുണ്ട് കേട്ടോ. മഹാരാഷ്ട്ര, ഇതുണ്ടാണ് ഗോവ, ആന്ധ്രപ്രദേശ്, ഓരോ നാട്ടിലെയും ഭക്ഷണങ്ങൾ. ജോ കഭി നഹി കദം ഹോ ജാതി ഹൈ.
സുരാജേട്ടനെ കാണുമ്പോൾ ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ദശമൂലം ദാമു ഇത്ര ഹിറ്റാണല്ലോ, ചേട്ടൻ ആ ട്രോള് കാണാറുണ്ടോ, അപ്പൊ എന്താണ് തോന്നുന്നത്? അയ്യോ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ട്രോളന്മാർക്കും ദശമൂലം ദാമുവിനെ വെച്ചിട്ടുള്ള പിന്നെ ട്രോൾ ഉണ്ടാക്കുന്ന എല്ലാ ട്രോളന്മാർക്കും എന്റെ ബിഗ് ഫാൻ. നമ്മുടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ കാണേണ്ട പടമാണ് ഡ്രൈവിംഗ് ലൈസൻസ്, മറക്കാതെ കാണുക. സൂപ്പർ. അപ്പൊ ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും എന്താണ് ഫുഡ് ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റിവലാണ്, എല്ലാ സംസ്ഥാനങ്ങളുടെയും ഫുഡ് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. നമ്മളിപ്പോ ട്രൈ ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന്, ആന്ധ്രാപ്രദേശ് കാരണം ആന്ധ്രാപ്രദേശിലുള്ള ബിരിയാണി അവിടുത്തെ ഫുഡ് ആയിട്ടുണ്ട്. കോംബോ എല്ലാ ഐറ്റവും കിട്ടും, 200 രൂപയുടെ കോംബോ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ എല്ലാ ഐറ്റവും കിട്ടും. ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ബിരിയാണി, ആന്ധ്ര ബിരിയാണി ഭയങ്കര ഫേമസ് ആണല്ലോ, അതൊന്ന് കഴിക്കണമെന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഇവിടെ സാധിച്ച്. ഇനി അങ്ങോട്ട് കൊണ്ടല്ല, നമ്മുടെ വോയിസ് ഇത്തിരി പ്രശ്നം വരും, കാരണം അവിടെ ഒരു പ്രോഗ്രാം നടപ്പുണ്ട്, മ്യൂസിക് ഒക്കെ വരാൻ സാധ്യതയുണ്ട്, പണിയാണല്ലേ. നമുക്ക് ഫുഡ് ട്രൈ ചെയ്യാം. ഈ ഐറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനെ ഇവര് എന്താണ് എക്ക് എറ്റ്ലേറ്റ് എന്നാണ് പറഞ്ഞത്, എക്ക് എറ്റ്ലേറ്റ് എന്നാണ് പറഞ്ഞെങ്കിലും പക്ഷെ കാലിക്കട്ട് ഭാഗത്ത് ഇതിനെ തേങ്ങാ മുറി എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് എനിക്കറിയില്ല, താഴെ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം. സാറാം സംഭവം കൊള്ളാം. പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ട് പയ്യെ പുറത്തിറങ്ങി, ഇഷ്ടംപോലെ കൗണ്ടർ ഉണ്ട്, എല്ലാ കൗണ്ടറിലെയും വിശദീകരിച്ച് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് തീരൂല. അതുമാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ മ്യൂസിക് വെച്ചേക്കണോണ്ട് എനിക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ പറ്റണല്ലോ. ഇപ്പൊ നമ്മൾ മീയനെ കണ്ടു, പുള്ളിക്കാരായിട്ട് സുരാജേട്ടനായിട്ട് സംസാരിച്ചപ്പോൾ പിന്നെ ആ സമയത്ത് മ്യൂസിക് ഇല്ലായിരുന്നു ഭാഗ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുള്ള് മ്യൂസിക് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ആ മീയായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. ജസ്റ്റ് ടാറ്റ കാണിക്കാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അത് നടന്നു. എങ്ങനെയുണ്ട് ഫുഡിന്റെ ഒരു ഇത്? ഫുഡ് ശരിക്കും ട്രൈ ചെയ്യണം, എല്ലാവരും വന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഇതാണ്. കാരണം കുടുംബശ്രീയുടെ ഓൾ ഇന്ത്യ ഫുഡ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയാണ് അവരവിടെ അറേഞ്ച് ചെയ്തത്. എല്ലാ സംസ്ഥാനത്തെയും ഫുഡ് ഒരുവിധം ഫുഡുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അവര്. കുഴപ്പമില്ലാത്ത കുറെ വെറൈറ്റി ഫുഡുകൾ കിട്ടും കേരളത്തിൽ തന്നെ, മലപ്പുറത്തു നിന്നൊക്കെ, എന്താ പറയാ, മലബാറിൽ നിന്നൊക്കെയുള്ള ഫുഡ്, അട്ടപ്പാടി നിന്നുള്ള ഫുഡുണ്ട്, പിന്നെ പല സംസ്ഥാനങ്ങളിലുള്ള ഫുഡ്, അതൊക്കെ അവിടെ പോയി കഴിക്കേണ്ട, നമുക്ക് ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്യാം, അതാണ് ഏറ്റവും വലിയ ഗുണം. ഡിസംബർ 30 വരെ ഉണ്ട്. അപ്പൊ നമ്മള് നേരെ മാതൃഭൂമിയുടെ ആ പരിപാടി കഴിഞ്ഞ് നേരെ അതിന്റെ തൊട്ടടുത്ത് തന്നെ കട്ടനം മുട്ടെന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ വന്നിട്ട് കട്ടനും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇന്ന് ഇവിടെ തീരണില്ല, നമ്മൾ ബ്രോഡ്വേ ഒന്ന് കറങ്ങാൻ പോകുന്നത്. ബ്രോഡ്വേയിൽ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ കാണാണ്ടല്ലോ, ഒരു പ്രത്യേക ഭംഗിയാണ്. നമുക്ക് ആ ബ്രോഡ്വേയിലെ കാഴ്ചകളിൽ കണ്ട ശേഷം നമുക്ക് നേരെ വീഡിയോ ക്രിസ്മസ് ആയി. So watch out, when love gets old.
രാത്രി കാഴ്ചകൾ ഒരു രക്ഷയില്ലേ. ഞാൻ പറഞ്ഞില്ലേ രാത്രി കിട്ടില്ലായിരിക്കും. അപ്പൊ എന്തായാലും ഒരു മിനിറ്റ് നേരത്തെ ഇരുട്ടായിരുന്നു, ഇപ്പൊ ഫുള്ള് കളർഫുൾ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് ഇന്ന് അടിപൊളി വീഡിയോ കാര്യങ്ങൾ നമ്മൾ സുരാജേട്ടനെ കണ്ടു. എന്തായാലും സൂപ്പർ ചെറിയ വണ്ടി ഉണ്ട് നീക്ക. അപ്പൊ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ദീപകിന്റെ ചാനലിൽ ലിങ്ക് അവിടെ കിടപ്പുണ്ടാവും. പിന്നെ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ അടുത്ത കിടിലൻ വീഡിയോസൊക്കെ ആയിട്ട് കാണാലോ. അതെ, അപ്പൊ എല്ലാവർക്കും.